നമസ്കാരം. കാളഹസ്തി എന്ന പേര് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കാളഹസ്തി. മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക നാമം ശ്രീകാളഹസ്തി എന്നാണ്. സ്വർണമുഖി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാളഹസ്തി ഇന്ത്യയിലെ ഏറ്റവും പരിപാവനമായ സ്ഥലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നവയാണ്. ശ്രീ കാളഹസ്തി എന്നീ മൂന്ന് വാക്കുകളിൽ നിന്നാണ് ശ്രീകാളഹസ്തി എന്ന പേര് രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രീ എന്നത് ചിലന്തിയെയും കാള എന്നത് പാമ്പിനെയും ഹസ്തി എന്നത് ആനയെയും സൂചിപ്പിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ച് ഇവ മൂന്നും ശിവനെ പ്രാർത്ഥിക്കുകയും മോക്ഷം നേടുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഇവയുടെ മൂന്നിൻ്റെയും രൂപങ്ങൾ കാളഹസ്തി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹത്തിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ ശിവക്ഷേത്രമാണ് ശ്രീകാളഹസ്തിയിലേത്. പഞ്ചഭൂതങ്ങളിലെ വായുവിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥലം കൂടിയാണിത്. സ്വർണമുഖി നദിക്കും ഒരു കുന്നിനും ഇടയിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇതിനെ ദക്ഷിണ കൈലാസമെന്നും വിളിക്കാറുണ്ട്. ദക്ഷിണകാശി എന്ന വിശേഷണവും കാളഹസ്തിക്കുണ്ട്. ശ്രീകാളഹസ്തിയും ഐതിഹ്യങ്ങളും പഞ്ചഭൂതങ്ങളിലെ വായുവിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥലം കൂടിയാണിത്. ശിവൻ വായുവിൻ്റെ രൂപത്തിൽ ഇവിടെ വന്ന് തന്നോട് ചിലന്തിക്കും പാമ്പിനും ആനയ്ക്കുമുള്ള ഭക്തി നേരിട്ടറിഞ്ഞതായാണ് ഐതിഹ്യം. ഇവരുടെ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ ഇവരെ പാപങ്ങളിൽ നിന്ന് മുക്തരാക്കിയെന്നും അതുവഴി അവർക്ക് മോക്ഷം ലഭിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്കന്ദപുരാണം, ശിവപുരാണം, ലിംഗപുരാണം എന്നിവയിൽ ശ്രീകാളഹസ്തിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അർജുനൻ ഇവിടെ വരികയും കാളഹസ്തീശ്വരനെ പൂജിക്കുകയും ചെയ്തതായി സ്കന്ദപുരാണം പറയുന്നു. ഇവിടുത്തെ മലമുകളിൽ വെച്ച് അർജുനൻ ഭരദ്വാജ മഹർഷിയെ കണ്ടുമുട്ടിയതായും സ്കന്ദപുരാണത്തിൽ സൂചനകളുണ്ട്. സംഘകാല കവിയായ നക്കീരൻ മൂന്നാം നൂറ്റാണ്ടിൽ രചിച്ച കൃതികളിലും ശ്രീകാളഹസ്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ശ്രീകാളഹസ്തിയെക്കുറിച്ച് പരാമർശമുള്ള ആദ്യകാല സാഹിത്യകൃതികൾ നക്കീരറുടേത് തന്നെയാണ്. നക്കീരർ തന്നെയാണ് കാളഹസ്തിയെ ദക്ഷിണ കൈലാസമെന്ന് വിശേഷിപ്പിച്ചതും. തെലുങ്ക് കവിയായ ദൂർജതി കാളഹസ്തിയിൽ താമസിച്ച് ശ്രീകാളഹസ്തിയെയും ശ്രീകാളഹസ്തീശ്വരനെയും പ്രകീർത്തിച്ച് നൂറോളം ശ്ലോകങ്ങളും രചിച്ചിട്ടുണ്ട്. ശിവഭക്തനായ കണ്ണപ്പ ശിവഭക്തന്മാർക്കും ഹിന്ദുക്കൾക്ക് ആകെയും ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ശിവഭക്തനായ കണ്ണപ്പയുടേത്. ശിവനോടുള്ള തീവ്രഭക്തിയുടെ പേരിൽ കണ്ണപ്പ തൻ്റെ കണ്ണുകൾ ഭഗവാന് സമ്മാനമായി നൽകി. കണ്ണപ്പയുടെ ഭക്തിയിൽ ആകർഷണനായ ആദിശങ്കരൻ ശിവാനന്ദലഹരി എന്ന തൻ്റെ കൃതിയിൽ കണ്ണപ്പയെയും അദ്ദേഹത്തിൻ്റെ ഭക്തിയെയും കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അനുപമ ശില്പചാരുതയുടെയും മകുടോ ഉദാഹരണങ്ങളായ ക്ഷേത്രങ്ങൾ വർഷം തോറും ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന ക്ഷേത്രങ്ങളുടെ പേരിലാണ് ശ്രീകാളഹസ്തി അറിയപ്പെടുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ പ്രധാന ആരാധനാമൂർത്തിമാർ ശിവനും വിഷ്ണുവുമാണ്. നിരവധി രാജവംശങ്ങൾ കാളഹസ്തി ഭരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. നിർമ്മാണം നടന്ന കാലഘട്ടത്തിനും ഭരിച്ച രാജാവിൻ്റെ താല്പര്യത്തിനുമനുസരിച്ച് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലികളിലും വ്യത്യാസം കാണാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ചോളരാജാക്കന്മാരുടെയും പല്ലവന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെയും ശില്പകല അഭിരുചികൾ വായിച്ചെടുക്കാൻ കഴിയും. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ തങ്ങളുടെ കിരീടധാരണം ക്ഷേത്രത്തിലെ ശാന്തവും ഭക്തിനിർഭരവുമായ അന്തരീക്ഷത്തിൽ നടത്താൻ താല്പര്യം കാണിച്ചിരുന്നു. അച്യുതരായ രാജാവിൻ്റെ കിരീടധാരണം ശ്രീകാളഹസ്തിയിലെ നുറുകൽ മണ്ഡപത്തിലാണ് നടന്നത്. അതിനുശേഷമാണ് ആഘോഷങ്ങൾക്കായി അദ്ദേഹം തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങിയത്. ദൈവികമായ ഒരു യാത്രാ അനുഭവം കാളഹസ്തിയിലെ ക്ഷേത്ര സന്ദർശനം വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ദൈവികമായ ഒരു അനുഭൂതി തന്നെയായിരിക്കും. ശ്രീ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഭരദ്വാജ തീർത്ഥം, കാളഹസ്തി ക്ഷേത്രം, ശ്രീ ദുർഗാക്ഷേത്രം എന്നിവയാണ് കാളഹസ്തിയിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.